കൂട്ടുകാരെ, വരയും അറിവിൻ്റെയും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വരയ്ക്കുന്നത് ഒരു മരത്തിൻ്റെ ചിത്രം എളുപ്പത്തിൽ എങ്ങനെ വരയ്ക്കാം എന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. എങ്കിൽ തുടങ്ങാം. വരയ്ക്കുന്നതിനോടൊപ്പം കഥയും കടങ്കഥയും കുസൃതി ചോദ്യവും പഴഞ്ചൊല്ലും പിന്നെ ഷിൻഡോസ് ടിപ്സും നിങ്ങൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഏറ്റവും പുതിയ വീഡിയോകൾ എളുപ്പത്തിൽ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും അത് ഉപകാരപ്പെടും. കൂട്ടുകാരെ, മരത്തിനെ വരയ്ക്കാൻ നിങ്ങൾക്കറിയാമോ? എങ്കിൽ കണ്ടോളൂ, കൂടെ വരയ്ക്കണേ. മരത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ട്രീ, ടി ആർ ഇ ഇ. നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് ഒരുപാട് മരങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മരം ഏതാണ് ഒന്ന് പറഞ്ഞേ. നമ്മുടെ കഴിവുകളെ വളർത്തുന്നതും തളർത്തുന്നതും നമ്മൾ തന്നെയാണ്. ഓർക്കുക കൂട്ടുകാരെ, നമ്മുടെ കഴിവുകളെ വളർത്തണോ അതോ തളർത്തണോ എന്ന്. കൂട്ടുകാരെ, എന്നാൽ നമുക്കൊരു കഥ കേട്ടാലോ? മരത്തിന്റെ കഥ തന്നെയാകാം. എന്നാൽ തുടങ്ങാം. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടില് ഒരു വലിയ തേക്കുമരം ഉണ്ടായിരുന്നു. നല്ല ഉയരവും വണ്ണവുമുള്ള മരമായിരുന്നു അത്. തൊട്ടടുത്ത് തന്നെ ഒരു കുറ്റിച്ചെടിയും നിന്നിരുന്നു. തേക്കുമരത്തിന് തന്റെ ശക്തിയിൽ വലിയ അഹങ്കാരമായിരുന്നു. ഞാൻ വളരെ ശക്തനാണ്, സുന്ദരനുമാണ്, അവൻ ഇടയ്ക്കിടയ്ക്ക് പറയും. അഹങ്കാരം ആപത്താണ്, ഏത് ശക്തനും ഒരു നിലം പതിക്കും. കുറ്റിച്ചെടി തേക്കുമരത്തെ നോക്കി പറയും. വലിയ കാറ്റ് വരുമ്പോൾ തേക്കുമരം നെഞ്ചും വിരിച്ച് അത് നേരിടും. മഴ വരുമ്പോഴും അങ്ങനെ തന്നെ. കുറ്റിച്ചെടിയാകട്ടെ തല കുനിച്ച് ഒതുങ്ങി കൊടുക്കും. ചിലപ്പോൾ നിലം പറ്റിക്കിടക്കും. കാറ്റും മഴയും പോകുമ്പോൾ പതുക്കെ എഴുന്നേറ്റ് നിന്ന് പുഞ്ചിരിക്കും. തേക്കുമരം ഇത് കണ്ട് കുറ്റിച്ചെടിയെ കളിയാക്കും. അങ്ങനെ കടന്നുപോയി. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം കാടാകെ വിറപ്പിച്ചുകൊണ്ട് ഒരു ഭയങ്കരമായ കൊടുങ്കാറ്റും പെരുമഴയും കടന്നു വന്നു. ഒട്ടുമിക്ക മരങ്ങളും തലകുനിച്ച് കാറ്റിന് കടന്നു പോകാൻ വഴികൊടുത്തു. അഹങ്കാരിയായ തേക്കുമരമുണ്ടോ, അത് തലകുനിക്കുന്നു. തല ഉയർത്തി നെഞ്ചു വിരിച്ച് അവൻ അങ്ങനെ നിന്നു. അധികം നേരം അങ്ങനെ പിടിച്ചു നിൽക്കാൻ അന്ന് അവന് കഴിഞ്ഞില്ല. കാറ്റ് അവനെ ആടി ഉലച്ചു. ഒടുവിൽ വലിയ ശബ്ദത്തോടെ തേക്കുമരം നിലത്ത് വീണു. കാറ്റെല്ലാം കടന്നു പോയപ്പോൾ കുറ്റിച്ചെടി പതുക്കെ തലയുയർത്തി അഹങ്കാരിയായ തേക്കുമരത്തെ സങ്കടത്തോടെ നോക്കി നിന്നു. എന്ത് ചെയ്യും? അവന് അവന്റെ കൂട്ടുകാരനെ നഷ്ടപ്പെട്ടു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? അഹങ്കാരം ആപത്താണ്. ഒരിക്കലും നമ്മുടെ ശക്തിയെ കുറിച്ചോർത്ത് നമ്മൾ അഹങ്കരിക്കരുത്. കാറ്റിനും കടന്നു പോകാൻ മരങ്ങൾ തലകുനിച്ച് നിന്നതുപോലെ ഇടയ്ക്കിടെ നമ്മളും നമ്മളുടെ അഹങ്കാരങ്ങൾ മാറ്റിവെക്കണം. കൂട്ടുകാരെ, നമുക്കൊരു പഴഞ്ചൊല്ല് കേട്ടല്ലോ. ഇന്നത്തെ പഴഞ്ചൊല്ല്, അത്താഴം മുടക്കാൻ തീർക്കോല് മതി. തീർക്കോല് കടിച്ചാൽ അത്താഴം കഴിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം. നിസാരന്മാർക്കും ഉപദ്രവങ്ങൾ വരുത്താൻ കഴിയുമെന്ന് സാരം. കൂട്ടുകാരെ, നമുക്കൊരു കുസൃതി ചോദ്യം കേട്ടാലോ. ഇന്നത്തെ കുസൃതി ചോദ്യം, വലിച്ചാൽ ചെറുതാകുന്ന വസ്തു. കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക.
കൂട്ടുകാരെ, നമുക്കൊരു കടങ്കഥ കേട്ടാലോ? ഇന്നത്തെ കടങ്കഥ കണ്ണില്ലെങ്കിലും കരയും. കടങ്കഥയുടെ ഉത്തരം കമന്റ് ബോക്സിൽ ഇടുക. കൂട്ടുകാരെ, ഇതൊന്ന് സ്പീഡി പറഞ്ഞേ. പുളി വടി വടി പുളി. പുളിവടി വടിപുളി. ഇത്ര ഈസി ആയിരുന്നു ഒരു മരം വരയ്ക്കാൻ. ഇനി ഞാനും വരയ്ക്കും എളുപ്പത്തിൽ മരങ്ങൾ. ചിന്തസ്റ്റിക്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇംഗ്ലീഷ് അക്ഷരം എച്ച് കൊണ്ട് എളുപ്പത്തിൽ വരയ്ക്കാവുന്ന ഒരു ചിത്രവും കൂടത്തിൽ എച്ച് കൊണ്ടുള്ള കുറച്ച് വാക്യങ്ങളും നമുക്ക് പഠിക്കാം. എച്ച് ഫോർ alphabet H. And here comes the words. H for horse, H for hen, and H for hand, H for hat, H for hat, and H for helicopter. Can you sing along with me? Say it aloud, guys. Adani, padani, odi vayu. Adani, padani, odi vayu. Adani, padani, odi vayu. Adani, padani, odi vayu. കൂട്ടുകാരെ, എട്ടിന്റെ ഗുണന പട്ടികയും എട്ട് കൊണ്ട് എളുപ്പം വരയ്ക്കാവുന്ന ഒരു ചിത്രവും നമുക്ക് പഠിക്കാം. എന്നാൽ കണ്ടോളൂ. കൂട്ടുകാരെ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ഇടുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാർക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.